വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ ലത്തീൻ അതിരൂപത അധികൃതരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ച പരാജയമായി. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി സഭാ അധികൃതരെ അറിയിച്ചതോടെയാണ് ചർച്ച വകിമുട്ടിയത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും വികാരി ജനറൽ യൂജിൻ പെരേരയുമാണ് ക്ലിഫ് ഹൗസിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നലെ വൈകിട്ട് 3 തുടങ്ങിയ ചർച്ച 3/4 മണിക്കൂറോളം നീണ്ടു. ലത്തീൻ അതിരൂപതയുടെ അംഗീകരിച്ച 5 ആവശ്യങ്ങളും മുഖ്യമന്ത്രി ചർച്ചയിൽ വിശദീകരിച്ചു. മണ്ണെണ്ണ സബ്സിഡിയുടെ കാര്യത്തിൽ കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് ബോധ്യപ്പെടുത്തി. തുടർന്ന് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആർച്ച് ബിഷപ്പും വികാരി ജനറലും ആവശ്യപ്പെട്ടപ്പോൾ അത് നടപ്പുള്ള കാര്യമല്ലെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. തുറമുഖ നിർമ്മാണം ഏറെ മുന്നോട്ട് പോയി. അവസാന നിമിഷം നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്നത് സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിഷറീസ് മന്ത്രി അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന 2 ചർച്ചകളും പരാജയപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രി സഭാ അധികൃതരുമായി ചർച്ച നടത്തിയത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കടുപ്പിക്കാനുള്ള ആലോചനയിലാണ് ലത്തീൻ അതിരൂപത നടത്തുന്നത്. ഇതോടുകൂടി ലത്തീൻ സമുദായവും ലത്തീൻ കത്തോലിക്ക സമുദായവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഐക്യത്തിന് വിള്ളൽ വീഴുകയാണ്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ആന്റണി രാജു ജയിച്ചത് ലത്തീൻ കത്തോലിക്ക സഭയുടെ വോട്ടുകൊണ്ടാണ്. മാത്രമല്ല കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും നിയമത്തടക്കം ശിവൻകുട്ടിയെ ജയിപ്പിച്ചത് ലത്തീൻ കത്തോലിക്ക സഭയുടെ വോട്ടുകൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ ലത്തീൻ കത്തോലിക്ക സഭയുമായി ഇണങ്ങിപ്പോകാനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നത്. പക്ഷേ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇപ്പോൾ മുഖ്യമന്ത്രിയും ലത്തീൻ അതിരൂപതയും തമ്മിലുള്ള സൗഹൃദത്തിന് വിരാമമിട്ടിരിക്കുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദ ചർച്ച പരാജയമായി മാറിയിരിക്കുന്നു. ചർച്ച പരാജയമായി മാറിയതോടുകൂടി ശക്തമായ സമരം തുടരാൻ ലത്തീൻ അതിരൂപത തീരുമാനിച്ചു. എന്തായാലും ലത്തീൻ കത്തോലിക്ക സമുദായത്തിൻ്റെ വോട്ടുകൾ കഴിഞ്ഞ പിണറായി സർക്കാരിന് നിർണായകമായിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും കൊല്ലത്തും ഒക്കെ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൻ്റെ വോട്ടുകൾ ഇടതുമുന്നണിക്കാണ് ലഭിച്ചത്. സാധാരണ കോൺഗ്രസ്സിന് ലഭിക്കുന്ന വോട്ടുകളാണിത്. ആ വോട്ടുകളെ ഹൈജാക്ക് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. തിരുവനന്തപുരത്ത് ആന്റണി രാജുവിൻ്റെയും ശിവൻകുട്ടിയുടെയും അട്ടിമറി വിജയം ലത്തീൻ കത്തോലിക്ക സഭയുടെ വോട്ടുകൊണ്ടാണ് നേടിയത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ലത്തീൻ കത്തോലിക്ക സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ലത്തീൻ അതിരൂപതയുമായി ചർച്ചയ്ക്ക് തയ്യാറായി. പക്ഷേ ചർച്ച ഒരിടത്തും എത്തിയില്ല. ഇതോടെ CPMഉം ലത്തീൻ അതിരൂപതയും പിരിയുകയാണ്. സൗഹൃദത്തിന് വിട പറഞ്ഞുകൊണ്ട് ലത്തീൻ അതിരൂപത പ്രക്ഷോഭം കടുപ്പിക്കാൻ തുടങ്ങുന്നു വിഴിഞ്ഞം പദ്ധതിക്കെതിരെ.